തെരഞ്ഞെടുപ്പുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു സാഹചര്യവും നിലവിലില്ല. അവിടുന്ന് ജലം ഒഴുക്കിവിടേണ്ടി വന്നാൽ താഴെ പെരിയാർ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാവുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണവും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു. ഇന്നലെ റവന്യൂ മന്ത്രിയും കൂടി ബന്ധപ്പെട്ട് മീറ്റിംഗ് നടത്തി ആരൊക്കെ എത്രയൊക്കെ കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും, ആർക്കൊക്കെയാണ് ചുമതല. റവന്യൂ മന്ത്രി വളരെ കർശനമായ നിർദ്ദേശങ്ങൾ ആ നിലയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും ഡിസാസ്റ്റർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. രണ്ട് ഡെപ്യൂട്ടി കളക്ടർമാര് അവിടെ പൂർണ്ണ ചുമതലയിലുണ്ടാവും. അതിന്റെ പൂർണ്ണമായ ചുമതല, ഓൾ ഇൻ ഓൾ ചുമതല വഹിക്കാൻ RDO ഇടുക്കി ഉണ്ടാവും. തഹസിൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരുൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ്, ഫയർഫോഴ്സ്, അതോടൊപ്പം NDRFന്റെ ടീം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാകേണ്ടതില്ല. എങ്കിൽ പോലും അവരെ ഒഴുക്കിവിടുന്ന ജലത്തിന്റെ അളവ് മനസ്സിലാക്കി ഉയരുന്ന ജലനിരപ്പിന്റെ സാധ്യതകൾ മനസ്സിലാക്കി അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏകദേശം 23 കിലോമീറ്ററോളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിനിടയിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടവർക്ക് വേണ്ടി 20-ൽ അധികം ക്യാമ്പുകൾ സജ്ജമാണ്. അതിൽ പ്രായം കൂടിയവർ, രോഗാതിരായിട്ടുള്ള ആൾക്കാർ, അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള കരുതലുകൾ എടുത്തിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര വീടുകൾക്ക് ഒരു ഓൾ ഇന്ത്യ സിസ്റ്റം എന്ന നിലയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള വെഹിക്കിൾ സംവിധാനം വരെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഹിറ്റാച്ചി JCV പോലുള്ള സാമഗ്രികൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊരു ആവശ്യം വന്നാൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായി റിസർവ് ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ മുൻകാല പരിചയത്തിന്റെയും പ്രവർത്തനത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാതെയുള്ള എല്ലാ കാര്യങ്ങളും ഇതോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് സാധ്യമാകുമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെ പുലർച്ചെ മുമ്പേ റവന്യൂ മന്ത്രി കൂടി മുല്ലപ്പെരിയാറിലേക്ക് എത്തിച്ചേരും. ഞാനിപ്പോൾ മുല്ലപ്പെരിയാറിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് 4 മണിക്ക് അവിടെ ചെന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ റൗണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. രാവിലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആൾക്കാരും വെളുപ്പിനെ 6 മണിക്ക് തന്നെ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പുകളെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നല്ല വിശദമായി ഇപ്പോൾ തന്നെ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ലോ. മേൽനോട്ട സമിതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്താ ഒബ്ജക്ട് ചെയ്തത്? നമ്മളെ 138 വേണം റൂൾ കർവ് എന്നുള്ള തമിഴ്നാടിന്റെ റൂൾ കർവ് 138 അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ഒബ്ജക്ഷൻ നമ്മൾ റേസ് ചെയ്തു. നമ്മളെ 137 അടി എന്ന നിലയിലാണ് വാദം ഉന്നയിച്ചത്. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേൽനോട്ട സമിതിയുടെ ഡിസിഷൻ പറഞ്ഞപ്പോൾ എങ്കിലും അഡീഷണലായിട്ട് എന്താണ് കാര്യങ്ങൾ അത് എഴുതിയറിയിക്കാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1, അതിവൃഷ്ടി. 2, 2018 അനുഭവം. 3, ഇപ്പോൾ പുതിയതായി രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം, കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോടതിയെ വീണ്ടും നമ്മൾ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും 138 എന്നുള്ള റൂൾ കർവിൽ നാളെ ജലം ഒഴുക്കിവിടാൻ തയ്യാറാണെന്ന് തമിഴ്നാട് സമ്മതിച്ചിരിക്കുന്നത് തന്നെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസാണ്. തീർച്ചയായിട്ടും അത് ആശാമുഖമാണ്. അത് നമുക്ക് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ ജലം തമിഴ്നാട് എടുക്കണം എന്നുള്ള വാദഗതികളോട് യോജിച്ചതും ഇന്നലത്തേക്കാൾ 100 ക്യുസിക്സ് വാട്ടർ കൂടുതലായിട്ട് അവർ എടുക്കുന്നതും ഏറെ പ്രയോജനകരമാണ്. ആ നിലയിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം പറ്റിയ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ നൽകുന്നവരുടെ മുമ്പിലില്ല. നമുക്ക് എത്ര ജലം ഒഴുക്കിവിടാൻ അവർ തയ്യാറായിരിക്കും എന്നുള്ള ഇന്റിമേഷൻ കിട്ടിയാൽ നമുക്ക് ആ നിലയിലുള്ള ഒരു ഫ്ലഡ് മാപ്പ് എത്രത്തോളം ഉയരേണ്ടി വരും, പിന്നെ വെള്ളം ഒഴുകിപ്പോകുന്നിടത്തോളം തടസ്സങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. 2018 സ്ഥിതി അതായിരുന്നില്ല. കുറെ കൂടി നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു പെരിയാറിൽ. തടസ്സങ്ങളൊക്കെ തന്നെയും അന്നേ കുറെ മാറി. ഇപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ആ തടസ്സങ്ങൾ മാറ്റാനായിട്ടും എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരും. ഏകദേശം 10 വീടുകൾക്ക്, 6 വീടുകൾക്ക്, അത് ആ ഏരിയ അനുസരിച്ചാണ്. ഓരോരുത്തരുടെ ലൊക്കേഷൻ ഉണ്ടല്ലോ.
അപ്പൊ അടുത്തടുത്ത വീടാണെങ്കിൽ അത് ലിസ്റ്റ് നമ്പർ വരും. കൂടുതൽ ഏരിയ മാറിയാണ് താമസിക്കുന്നതെങ്കിൽ ആ നമ്പറിൽ ചിലപ്പോൾ കൂടുതൽ വരും. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഈ മേൽനോട്ട സമിതി അംഗം കൃത്യമായി അറിയിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ, അവിടെ ആരും പറഞ്ഞു, ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല. മേൽനോട്ട സമിതിയിൽ നമ്മുടെ അംഗങ്ങൾ ഡിസിൻ്റ് പറഞ്ഞതും നമ്മൾ പറഞ്ഞ വിഷയങ്ങളും അവിടെ പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മുടെ വാദഗതികളും അവരുടെ വാദഗതിയും കേട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, ഇക്കാര്യം നിങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് പറയുന്നെങ്കിൽ എന്താണ് അതിന് ആധാരമായ കാര്യങ്ങൾ എന്നത് കൂടി അറിയിക്കാൻ സമയം തരികയും നമ്മൾ എന്ന വിവരം കോടതി അറിയിക്കുകയും ചെയ്തത്. അത് അതാണ് ഞാൻ പറഞ്ഞത്, മേൽനോട്ട സമിതിയിൽ നമ്മൾ പറഞ്ഞ തീരുമാനത്തിലേക്ക് എത്തിയില്ലല്ലോ, അതാണല്ലോ നമ്മൾ സുപ്രീം കോടതി ഒബ്ജക്ട് ചെയ്യേണ്ടി വന്നത്. നമ്മൾ പറഞ്ഞ തീരുമാനം മേൽനോട്ട സമിതി അംഗീകരിച്ചിരുന്നെങ്കിൽ അവിടെ ഒബ്ജക്ഷൻ പറയേണ്ടതില്ലല്ലോ. ആ ഒബ്ജക്ഷൻ നമ്മൾ റേസ് ചെയ്തു, ആ ഒബ്ജക്ഷൻ റേസ് ചെയ്തപ്പോഴാണല്ലോ കോടതി പറഞ്ഞത് ഇന്ന അഡീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിത്തരണം. നമ്മൾ പറഞ്ഞ 135 അടിയിൽ നിന്നുള്ള വന്നില്ലല്ലോ. അല്ല, ഒരു തീരുമാനം എടുക്കുമ്പോൾ യോഗത്തിന്റെ പൊതു തീരുമാനം അറിയിച്ചതിൽ ഈ റൂട്ട് കാർഡ് അംഗീകരിക്കാൻ സാധ്യമല്ല നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ റൂട്ട് കാർഡ് അംഗീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ അതിനുള്ള കാരണം അതാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പറയാ, അതിപ്പോ കോടതി സ്വാഭാവികമായിട്ട് അങ്ങനെ തർക്കം വരുമ്പോൾ കേൾക്കും, നമ്മൾ നമ്മുടെ ന്യായം പറയും. പറട്ടെ, സുപ്രീം കോടതിന്റെ കേസല്ലേ, 142 അടി വരെ വെള്ളം നിർത്താമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്നാ 2004-ലും 2014-ലും? അതിനുശേഷം 18-ലുണ്ടായ വിഷയമായി ആസ്പദമാക്കാനുള്ള നമ്മൾ ഈ വിഷയം ഉന്നയിക്കുന്നത്, ജലനിരപ്പ് താഴ്ത്തി നിർത്തണം, അതിനാധാരമായ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മുടെ കണക്കുകൂട്ടൽ. ഏതായാലും 138-ൽ റോഡ് കർവ് പ്രകാരം ജലം തുറന്നുവിടാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. അത് നമ്മളെ അറിയിച്ചിട്ടില്ല, അത് നമ്മൾ അറിയിക്കുമ്പം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകും. ഏത് നിലയിൽ തുറന്നാലും അവിടുന്ന് വരാവുന്ന ഒരു വെള്ളത്തിന്റെ തോത് നമുക്ക് നന്നായിട്ട് അറിയാം. 2018-ൽ അതിന്റെ മാക്സിമം ആ ഉപയോഗിച്ചത്, കാര്യം അവര് കൊണ്ടാകുന്നതിന്റെ മാക്സിമം എടുത്തു, എന്നിട്ടും കൂടുതൽ വന്നു. അപ്പൊ 2036-38-40-41 എല്ലാം കഴിഞ്ഞ് വെള്ളം കൂടി, അത്രയും ഫ്ലഡ് ഒരുമിച്ച് ഒഴുക്കി വിട്ടപ്പോഴും ആ മേഖലയിൽ ഒരു അപകടവും ഉണ്ടാകാതെ അന്ന് സുരക്ഷിതമായി നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞപ്പോൾ നല്ല തയ്യാറെടുപ്പോടുകൂടി ആ കാര്യത്തിൽ മാനേജ് ചെയ്യാൻ, മാനേജ്മെന്റ് നടത്താൻ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ പറയേണ്ടത്, നമുക്ക് നല്ലൊരു സെൻസ് നമ്മുടെ സമൂഹത്തിൽ വേണം. നമുക്ക് ഇത്തരം വിഷയങ്ങളോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിനകത്തു നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ നമുക്കിനി എന്താണ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ ആർഗ്യുമെന്റ്സ് ശരിയാണ്, ഇവിടുത്തെ ജനത്തിന്റെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം, അത് കണക്കൂട്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. എല്ലാവരും സഹകരിക്കും എന്ന് തന്നെയാണ് എന്റെ ധാരണ. അതിന് ഡിസ്പ്യൂട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. എന്നാണേലും ഞാൻ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇപ്പൊ രാവിലെ മുല്ലപ്പെരിയാറിലേക്ക് പോവാണ്. നമുക്ക് മനുഷ്യസാധ്യമായി ചെയ്യാവുന്ന ഗവൺമെന്റിന്റെ എല്ലാ എയ്ഡുകളും സഹായങ്ങളും അവിടെ നിന്ന് ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടാണ് പോണത്. ഒപ്പം എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കുന്നുണ്ട്, റവന്യൂ മന്ത്രിയും അങ്ങോട്ടേക്ക് തിരിക്കും. ആ നിലയിൽ നമ്മുടെ എല്ലാ മിഷനറികളും സജ്ജമാണ്.